ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ തലശ്ശേരി കണ്ണൂർ സ്റ്റൈലിൽ ഒരു പാൽ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇത്. തുടക്കക്കാർക്കും ആർക്കും വേണമെങ്കിലും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയുന്ന എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ട. ഇത് വിഷയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട്, അതേപോലെ നമ്മൾ ലെയറുകളായിട്ട് തന്നെ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാവുക, ഈ പൊറോട്ട ഉണ്ടാവുക. സോറി, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ മൈദ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1 കോഴിമുട്ട, 2 കോഴിമുട്ട ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ 1 കോഴിമുട്ട ചേർക്കുന്നുള്ളൂ. ഇനി ഇത് ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പും പഞ്ചസാരയും കോഴിമുട്ടയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഞാനത് ആദ്യം തന്നെ ചേർക്കാൻ വിട്ടുപോയതാണ്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ. ഈ പാല് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ഒരു ചപ്പാത്തി കുഴക്കുന്ന രീതിയിൽ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച പാല് പറ്റാമെന്നല്ലോ, നമ്മൾ തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചെറിയ ചൂടുള്ള ഒരു പാലാണ്. അതിലോട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് സമയം നമുക്കത് നടത്തിയെടുക്കാം. ആ സമയം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഒരു നന്നൊരു മയം കിട്ടും. പൊറോട്ടക്കൊരു മയം കിട്ടണം, കുറച്ച് റെസ്റ്റ് വെക്കണം. ഇതാകുമ്പോൾ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മാവൊക്കെ നല്ലൊരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 4 പീസാക്കി എടുക്കേണ്ടത്. 4 പീസാക്കണത് നമ്മളത് ഒരു ബോളാക്കി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഒരുമിച്ച് ആക്കണം. ഇപ്പോൾ പരത്തിയെടുക്കുമ്പോൾ പരത്തിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 4 പീസാക്കി എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഓരോ പീസ് ഈ 4 പീസ് ഒരുമിച്ചാണ് പരത്തുന്നത്. ഓരോ പീസുകളായിട്ട് നമുക്ക് നമ്മൾ പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കിച്ചൺ കൗണ്ടറിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യം. അത് ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കേണ്ടത് നമുക്ക് ഷേപ്പൊന്നുമില്ല, ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. പക്ഷെ വല്ലാണ്ട് കനം കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ നന്നായിട്ടൊന്ന് കനം കുറച്ച്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ. നിങ്ങൾ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർക്കട്ടോ. നെയ്യാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് എല്ലാ രീതിയിലും ഒന്ന് പുരട്ടിയെടുക്കാം. പുരട്ടിയെടുക്കാൻ നമ്മൾ ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഓയിലോ എണ്ണയോ നെയ്യോ ചേർക്കാൻ പറ്റും. ഇത് ഇനി ഇത് റോളാക്കി എടുക്കാം. നമ്മൾ അടിയിൽ മൈദട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ടുവിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് ഞാൻ മൊത്തമായിട്ട് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരു പൊറോട്ട എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചുള്ള വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് വീശിയെടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ടേസ്റ്റ് ആണെങ്കിൽ ഒട്ടും കുറവില്ല. ഇതുപോലെ ഉണ്ടാക്കിയത് നമ്മൾ ലെയറുകൾക്കൊന്നും കുറവില്ല. ലെയറുകൾ ഇതിലാകുമ്പോൾ ലെയറുകൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലാണ് പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ റൗണ്ട് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ചപ്പാത്തി പരത്തുന്നത് മാതിരി തന്നെ വളരെ സിമ്പിളാണ് അത് പരത്തിയെടുക്കാൻ. ഇനിമ്പോൾ നമ്മൾ റൗണ്ടാക്കി പരത്തണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഒന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ പൊറോട്ട പരത്തുന്നത് മാതിരി തന്നെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഈ മൈദപ്പൊടിക്ക് പകരം നമുക്ക് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓയിലിട്ടിട്ട് നമ്മൾ പൊറോട്ട തന്നെ പരത്തുന്നത് മാതിരി തന്നെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. അത് വല്ലാണ്ട് കനം കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം രീതിയിലുള്ള കനത്തിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊറോട്ട തവണ ഞാൻ വെച്ചിട്ടുള്ളത്. അതിലോട്ട് ആദ്യം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് മാതിരി ഓയിലൊന്നും ഇല്ലാതെ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ഓയിൽ നമ്മൾ പൊറോട്ടയുടെ ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കുറച്ച് ആദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തത്. വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു പുറം ഇട്ടതിന് ശേഷം ആ പുറം വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് തന്നെ ഇട്ട ഉടനെ തന്നെ കുറച്ച് ഓയിൽ മുകളിലൊന്ന് തൂവിയതിൻ്റെ ശേഷം നമുക്കിത് മറിച്ചിട്ടെടുക്കാം. ഉണ്ട്, ഇത്രയും പണിയുള്ളൂ. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ പാലൊക്കെ വെച്ച് പാലും നെയ്യൊക്കെ വെച്ചുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട തന്നെയാണ്.
അതുപോലെ തന്നെ ബാക്കിയുള്ളൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടാൽ ഞാൻ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലെയറുകൾ എന്തെങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം. സാധാരണ പൊറോട്ടക്ക് ഒന്ന് രണ്ട് ലെയറുകൾ ഉണ്ടാകുമ്പോൾ ഈ പൊറോട്ടക്ക് കണ്ടാവും നാലും അഞ്ച് ലെയറുകളാണ്. അതേപോലെ തന്നെ വളരെ സ്മൂത്താണ്, വളരെ സ്മൂത്താണ്, പാൽ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ സ്മൂത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.